വന്ദനം, നമസ്കാരം. ഞാൻ ഭവ്യ. ഞാൻ സേറ. റേഡിയോ എക്സൽഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേറ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? യെസ്, ഇന്ന് നവംബർ 1 കേരള പിറവി ദിനം. അതെ, നവംബർ 1 കേരള പിറവി ദിനം മാത്രമല്ല മലയാള ഭാഷാ ദിനം കൂടിയാണ്. കേരള പിറവി ദിനത്തിൽ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം കേരള സാരി ഉടുത്ത് വരുന്നത് കാണാൻ എന്ത് ഭംഗിയായിരുന്നല്ലേ. നമ്മുടെ സ്കൂളിൽ മാത്രമല്ല എല്ലാ ഓഫീസിലും കോളേജിലും അങ്ങനെയാണ്. സാരി ഉടുത്ത് മുല്ലപ്പൊക്കെ ചൂടിയാണ് എല്ലാവരും പോകുന്നത്. ചേട്ടന്മാർ മുണ്ടും ഷർട്ടും ആയിരിക്കും. ചിലയിടത്ത് കേരള മങ്ക, കേരള ശ്രീമാൻ തുടങ്ങിയ മത്സരങ്ങളും കാണും. സേറ, കേരള പിറവി ദിനം ആഘോഷിക്കുന്നതിന് പിന്നിലെ ഐതിഹ്യങ്ങളെ കുറിച്ച് അറിയാമോ? അറിയാം, എന്നാലും ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ആർവിൻ ചെമ്പോലെ ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ആർവിൻ ചെമ്പോല. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കേരള പിറവിയുടെ ചരിത്രവുമായിട്ടാണ്. നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങൾ നമ്മൾ ഇനി റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാം. കേരളത്തെ പരശുരാമ ക്ഷേത്രം എന്ന് വിളിക്കാറുണ്ടല്ലോ. അതിന് കാരണം പരശുരാമനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കഥയാണ്. ആ കഥ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ജമദഗ്നി മഹർഷിയുടെ മകനായിട്ടാണ് പരശുരാമൻ ജനിച്ചത്. കാർത്തിവീരാർജുനൻ എന്ന ക്ഷത്രിയ രാജാവ് ജമദഗ്നി മഹർഷിയെ വധിച്ചു. ആ സമയത്ത് പരശുരാമൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. തന്റെ പിതാവിനെയും ബന്ധുക്കളെയും വധിച്ച രാജാവിനോട് പരശുരാമന് കടുത്ത കോപം തോന്നി. നാട്ടിലുള്ള എല്ലാ ക്ഷത്രിയരെയും ഞാൻ നശിപ്പിക്കും എന്ന് പരശുരാമൻ പ്രതിജ്ഞ ചെയ്തു. ക്ഷത്രിയരുടെ 21 തലമുറയെ പരശുരാമൻ വധിച്ചു. അങ്ങനെ പരശുരാമൻ നാടിന്റെ അധിപനായി തീർന്നു. എന്നാൽ താൻ ചെയ്ത മഹാപാപത്തെ പറ്റി പരശുരാമന് പിന്നീട് പശ്ചാത്താപം തോന്നി. ഒരാൾ തന്റെ സമ്പത്ത് മുഴുവൻ പാപങ്ങൾക്ക് ദാനം ചെയ്താൽ അയാൾ പാപത്തിൽ നിന്ന് മോചിതനാകും എന്നായിരുന്നു അന്നത്തെ വിശ്വാസം. അതനുസരിച്ച് പരശുരാമൻ തന്റെ എല്ലാ സ്വത്തുക്കളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് പാർക്കാൻ ഇടമില്ലാതായി. പരശുരാമൻ സമുദ്ര രാജാവായ വരുണനെ പ്രാർത്ഥിക്കുകയും തന്റെ ആയുധമായ മഴു അറബിക്കടലിലേക്ക് എറിയുകയും ചെയ്തു. ഇന്ത്യയുടെ പടിഞ്ഞാറ തീരത്തുള്ള ഗോകരണം എന്നുള്ള സ്ഥലത്തു നിന്നാണ് മഴു എറിഞ്ഞത്. ആ മഴു ചെന്ന് വീണ സ്ഥലം വരെ കടൽ പിന്മാറി എന്നാണ് ഐതിഹ്യം. കന്യാകുമാരിയിലാണ് മഴ വീണത്. അങ്ങനെ കടൽ പിന്മാറിയ സ്ഥലം വടക്ക് ഗോകരണം മുതൽ തെക്ക് കന്യാകുമാരി വരെ ഉണ്ടായിരുന്നു. ആ കരയാണ് കേരളം എന്ന് വിശ്വസിച്ചു പോരുന്നത്. കേരളം ഉണ്ടായതിനെ പറ്റി പറഞ്ഞ ഈ കഥ ഒരു ഐതിഹ്യമാണെങ്കിലും ഈ കഥയ്ക്ക് ശാസ്ത്രീയമായി ഒരു അടിസ്ഥാനം ഉണ്ട് എന്ന് ചിലർ കരുതുന്നു. കേരളത്തിലെ ഭൂമിയുടെ ഘടന പഠിച്ച ശാസ്ത്രജ്ഞന്മാർ അത് സമുദ്രത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് വാദത്തിന് അനുകൂലമായ ചില തെളിവുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഭൂതലത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റങ്ങൾ നിമിത്തം സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഈ പ്രദേശം എന്നാണ് അവർ പറയുന്നത്. ചില പണ്ഡിതന്മാർ കേരളം എന്ന പേര് ചേരണം എന്ന പേരിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. ചേര് എന്നാൽ കൂട്ടിച്ചേർക്കുക എന്നാണ്. കടം പിൻവാങ്ങിയത് മൂലം കരയോട് കൂട്ടിച്ചേർത്ത എന്ന അർത്ഥത്തിലാണ് കേരളം എന്ന പേര് വന്നത്. 1956 നവംബർ 1 തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തെ മലബാർ ജില്ലയുമായി ചേർത്ത് ഗവർണറുടെ ഭരണത്തിന് കീഴിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടു. 1957 കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായ E.M.S. നമ്പൂതിരിപ്പാട് അധികാരമേറ്റു. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 66 വർഷം പൂർത്തിയാകുന്നു. 60th ജന്മദിനം സംസ്ഥാനം ആഘോഷിക്കുമ്പോൾ പ്രളയത്തിനു ശേഷം നവകേരളം വാർത്തെടുക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ് മലയാളികൾ. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ നേരുന്നു. കേരളപ്പിറവിയെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴുള്ള ഒരു ധാരണ ഉണ്ടായി കാണുമല്ലോ, അല്ലേ? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴീടങ്ങഴി മണ്ണുണ്ട്. അയ്യോ അല്ല സേര, കേരളം എന്ന പേരുണ്ടായത് എങ്ങനെയാണെന്നറിയാമോ? കേരം എന്നാൽ തെങ്ങ്. കേരം നിറഞ്ഞത് കൊണ്ട് കേരളം.
ശരിയാണ്, തെങ്ങിനെ കൽപ്പവൃക്ഷം എന്നും വിളിക്കാറുണ്ട്. കാരണം തെങ്ങിന്റെ എല്ലാ ഭാഗവും ഉപയോഗയോഗ്യമാണ്. നമ്മുടെ കരിക്കില്ലേ ഒരു ഉഗ്രൻ ശീതളപാനീയമാണ്. പാനീയം മാത്രമല്ല, കരിക്ക് വെച്ച് നല്ല ഉഗ്രൻ പായസവും ഉണ്ടാക്കാൻ പറ്റും. ആണോ? നമ്മുടെ പൂർവ വിദ്യാർത്ഥിനിയായ മാസ്ല ചേച്ചി നമുക്ക് വേണ്ടി കരിക്ക് പായസം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചേച്ചിയെ സ്വാഗതം ചെയ്യാം. നമസ്കാരം, എൻ്റെ പേര് മാർസല സിബി. എല്ലാവർക്കും എൻ്റെ കേരള പിറവിദിന ആശംസകൾ. ഞാൻ എക്സൽഷ്യർ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. കേരളം കേരങ്ങളാൽ സമൃദ്ധമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്ന വിഭവം ഒരു കരിക്കും പായസമാണ്. ഇതിൽ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പ് മിൽക്ക് മെയ്ഡ്, 3 teaspoon നെയ്, ആവശ്യത്തിന് നട്ട്സ്, കരിക്കും വെള്ളം 1 cup, കരിക്കും കാമ്പ് ചെറുതായി അരിഞ്ഞത് 1 cup, 1 liter പാല്, 1/2 liter വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കരിക്കും പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്കിനി കരിക്കും പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് ആവശ്യമായ 1 liter പാല്, 1 cup മിൽക്ക് മെയ്ഡ്, 2 നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറുതായി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് 1/2 liter വെള്ളം പയ്യെ ഒഴിച്ച് കൊടുക്കാം. 1 liter പാല്, 1/2 liter പാലാവുന്ന വരെ ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കുക. എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി കരിക്കും പായസം ഇന്നേ ദിവസം തിരഞ്ഞെടുത്തു? അതിൻ്റെ കാരണം, കരിക്കിൽ മറ്റ് കെമിക്കൽസ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. ഇത് പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതുകൊണ്ട് ശുദ്ധമാണ്. മാത്രമല്ല, ഇതിൽ നമുക്ക് ശരീരത്തിനാവശ്യമായ പൊട്ടാസ്യം, സോഡിയം ഇതെല്ലാം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1 cup കരിക്കും വെള്ളവും 1 cup കരിക്കും കാമ്പും 1/2 cup വീതിച്ച് മിക്സിയിൽ അരച്ച് നമുക്കിതിലേക്ക് ചേർക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കരിക്കും ഫ്ലേവർ കൂടുതൽ പായസത്തിന് ലഭിക്കും. ബാക്കി വന്ന 1/2 cup കരിക്കും കാമ്പ്, 1/2 cup കരിക്കും വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 minutes ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നട്ട്സ് വറക്കാനായി ഒരു നോൺ സ്റ്റിക് പാത്രം വെക്കാം. അതിന് 3 teaspoon നെയ്യ്, 1/2 teaspoon നട്ട്സ് ഒന്ന് വറുത്തെടുക്കുക. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും നെയ്യും ഇതിലേക്ക് യോജിപ്പിക്കാം. നമ്മളിപ്പോൾ മിൽക്ക് മെയ്ഡാണ് ഇതിൽ ചേർത്തേക്കുന്നത്. മിൽക്ക് മെയ്ഡിന്റെ ഫ്ലേവർ താല്പര്യമില്ലാത്തവർക്ക് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര പാനി നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിൽ ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ താല്പര്യമുള്ളവർക്ക് ഏലക്കപ്പൊടിയും ചേർക്കാവുന്നതാണ്. നമ്മുടെ പായസം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് പയ്യെ ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ കരിക്കും പായസം റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായി നമ്മുടെ പായസം ഉണ്ടാക്കി നോക്കേണ്ടതാണ്. ഈ വീഡിയോ ചെയ്യാൻ അവസരം തന്ന സ്കൂൾ പ്രിൻസിപ്പളായ ശർമസിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഹോ, കണ്ടിട്ട് കൊതിയാവുന്നു. നന്ദി ചേച്ചി, ഇന്ന് തന്നെ ഞാനത് ഉണ്ടാക്കി നോക്കും. ഇതെല്ലാം നമ്മുടെ കേരളത്തിന്റെ മാത്രം രുചികളാണ്. അതെ, ഇത് മാത്രമല്ല, കേരളീയ കലാരൂപങ്ങൾ, പാട്ടുകൾ, കായിക വിനോദങ്ങൾ, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, ഇതെല്ലാം കേരളത്തിന്റെ മാത്രം സ്വത്താണ്. ഭവ്യ, ഇതെല്ലാം നമ്മൾക്കറിയാം. പക്ഷെ ചിലതെല്ലാം മണ്ണറിഞ്ഞു പോയിട്ടുണ്ട്. അതായത് പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ആയുധങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയവ. ഇല്ല സേറ,
അതെല്ലാം ഭാവി തലമുറയ്ക്ക് കാണാനും മനസ്സിലാക്കാനുമായി സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ള പൗരാണിക വസ്തുക്കളെ പരിചയപ്പെടുത്താൻ അന്ന ഡൊമിനിക് വരുന്നുണ്ട്. നമുക്ക് അന്നയെ ക്ഷണിക്കാം. നമസ്കാരം. ഇന്ന് നവംബർ 1 കേരള പിറവി ദിവസം. 1856 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായി നമ്മുടെ കേരളം ഔദ്യോഗികമായി അവളുടെ പിറവി ദിനം ഇന്ന് ആചരിക്കുന്നു. 1856 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി എന്നതുകൊണ്ട് നമ്മുടെ നാടിന് കേവലം 65 വർഷത്തെ പഴക്കമേ ഉള്ളൂവെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുതെന്ന് അപേക്ഷിക്കട്ടെ. ആദികാവ്യമായ രാമായണത്തിലും പുണ്യ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിലും ഗ്രീക്ക് റോമൻ ചൈനീസ് ചരിത്രങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട മഹത്തായ പാരമ്പര്യം നിറഞ്ഞ നാടാണ് കേരളം. ഏതൊരു നാടിൻ്റെയും സമൂഹത്തിൻ്റെയും പഴക്കം അതിൻ്റെ ചരിത്ര തിരിശേഷിപ്പുകളിലൂടെയാണ് നിലനിൽക്കുന്നതും വരും തലമുറയ്ക്ക് അനാവൃത്തമാകുന്നതും. നമ്മുടെ നാടിൻ്റെ ചരിത്ര വഴിയിലെ ചില ഘട്ടങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ തുറന്നു കാട്ടുന്നത്. പ്രകൃതിയോടിണങ്ങിച്ച ജീവിതം എന്ന പ്രയോഗത്തേക്കാൾ പ്രകൃതിയിലുള്ള ജീവിതമായിരുന്നു നമ്മുടെ പൂർവികർ നയിച്ചിരുന്നത്. അവരുപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഇന്നും നാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വഴിയാണെന്ന് മാത്രം. ഈ വീഡിയോ കുട്ടികളിൽ കൗതുകവും മുതിർന്നവരിൽ ഗൃഹാതുരത്വവും ഉണർത്തുമെന്ന് തീർച്ചയാണ്. അതോടൊപ്പം പ്രകൃതിയെ നശിപ്പിക്കുന്ന എത്ര എത്ര വസ്തുക്കൾ അവയുടെ സ്ഥാനത്ത് നാം ഇന്ന് ഉപയോഗിക്കുന്നു എന്ന ബോധ്യം ഉണർത്തുക എന്നതാണ് ഞങ്ങളുടെ പരിശ്രമം. മനുഷ്യനും പ്രകൃതിയും സൗഹാർദ്ദമായി കാർഷിക രംഗത്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ എന്നുള്ള സന്ദേശം പറഞ്ഞു. സന്ദേശമാണ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. മരത്തോണ്ടാക്കിയ മരം കൊണ്ടുണ്ടാക്കിയ ഒരല് അല്ലേ. 90 വർഷത്തെ പഴക്കം ഉണ്ടാവുല്ലേ. ഒരല് ഒലക്ക കുന്താണി, ആട്ടല്, തിരിക്കല്ല്. തിരിക്കല്ല് പറഞ്ഞ ധാന്യങ്ങൾ പൊടിക്കാൻ ഉപയോഗിച്ചു. ഇത് രണ്ട് പൊളിയാണ്. ഇത് ഇതില് ഇതില് അരിയിട്ടെടുക്കും, അല്ലെങ്കിൽ ധാന്യം ഇതിലിട്ട് കൊടുക്കും. അരിയിട്ടെടുക്കുമ്പോ ഇത് തിരിക്കുമ്പോ അല്ലേ, പണ്ട് യന്ത്രങ്ങളില്ലാത്ത കാലത്ത് ധാന്യങ്ങളൊക്കെ. അട്ടലിന്റെ വേറെ രൂപം. അതെ അല്ലേ. അട്ടലൊക്കെ എപ്പോഴും പലയിടത്തും കാണാമെങ്കിലും ഇതൊന്നും ഇപ്പൊ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ പേര് നേരത്തെ പറഞ്ഞ കുന്താണി, കുന്താണി എന്നാണ് പേര്. ഇതിന് താഴത്ത് ഒരു ഓളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കിട്ടുന്ന ഒലക്കും ഒരു ഓളുണ്ടാവും. കാളച്ചിട്ട് പഴയ വിളക്കുകള്, ട്രങ്ക് വെട്ടി എന്ന് പറയും അല്ലേ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന കാലത്തുള്ളതാണോ? നമ്മുടെ മിലിറ്ററിക്കാര് ലോക്കൊക്കെ ഒന്നും ചാർജൊക്കെ ഉണ്ടായിരുന്നു. വള്ളിയാണ് അല്ലേ, കാട്ടു വള്ളിയാണ് ഇപ്പോഴും അതേമാതിരി നിലനിൽക്കുന്നുണ്ട്. ഇത് പാന്തകം എന്ന് പറയും. ഇത് വേത്ത്, വേത്ത്. ഇത് മൂന്ന് കാല് കെട്ടിട്ട് താഴത്തുനിന്ന് മുകളിലേക്ക് വെള്ളം കെട്ടാനുള്ള പ്രോസസ്. വേത്ത് എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങള്. കാളയെ കൊണ്ട് വെള്ളം തേവേറുന്ന അതാണ്. കാളത്തേക്ക് അതിന്റെ തുമ്പി ലെതറാണ്, തോലിന്റെ തോല്. പിന്നെ കൊട്ട അതിന്റെ ഉരുളുകളാണ്. തുപ്പിക്കുടകള് ഇവിടെ വരിവരിക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കൊറേ സംഭവങ്ങൾ. തവിശറിന്റെ മൊറം, പണ്ടത്തെ അതിപ്പം പലരും ഉപയോഗിക്കുന്നത് മൊറം അല്ല. വിഷറികള്, പല രീതിയിലുള്ള വിഷറികള്, മുറം. ഇതെന്താ ചോറ് വാർക്കാൻ പറഞ്ഞ അടച്ചൂറ്റി അടപ്പലക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ചോറ് വാർക്കാൻ ഉപയോഗിച്ച പാള. പലവരും ഓർക്കുന്നുണ്ടാവും ഈ പാളയിലൊക്കെ നമ്മൾ വെള്ളം കോരി കുളിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതാ പാള. അതുപോലെ തന്നെ ഇതാ ഉപ്പേരിക്കൊട്ട. ഉപ്പേരിക്കൊട്ട, അതായത് നമ്മള് ഭക്ഷണത്തിൽ ഉപ്പേരി ഇട്ടിരുന്നോ? അതെ അല്ലേ. ഉമിക്കരിക്കൊട്ട, ഉമിക്കരി ഉപയോഗിച്ചിരുന്ന കാലത്ത് ഉമിക്കരിക്ക് ഒരു കൊട്ട ഉണ്ടായിരുന്നു. കുറുമ എന്ന് പറഞ്ഞാൽ നമ്മള് വെക്കാൻ അരി അളന്നെടുത്തതിന്റെ ശേഷം ഒരു പിടി മാറ്റി വെക്കും, എന്നിട്ട് ഇല്ലാത്തവർക്ക് കൊടുക്കുക. അതെ, അതിനാണ് ചെറിയൊരു ഹോൾ ഇട്ടേക്കുന്നത്. ഒരു പിടി എടുത്ത് വെക്കാം. ഇതിലും വെട്ടു വെക്കും. ചെരവണക്കിയതാണ്.
ഉള്ളിലത്തെ ചോറ് കളഞ്ഞിട്ട് അതല്ല മൊത്തം ഉണങ്ങി കഴിഞ്ഞാൽ ആ രൂപമാവും. അതെ, ഫൈബർ രൂപത്തിലാവും. പാളത്തൊപ്പി, പാളത്തൊപ്പികള്. പിന്നെ സാമ്പാർ പാത്തി, സാമ്പാർ കുഴിച്ചത്, സാമ്പാർ വിളമ്പാൻ ഉപയോഗിച്ചത്, കൂട്ടുകാരികളില് കൂട്ടകുടുംബങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന വലുതാണെങ്കിൽ വലുത്, ചെറുതാണെങ്കിൽ ചെറുത്, നല്ല വലുപ്പട്ടിട്ടാ. അതൊരു വായ്ക്കോല് തല്ലാൻ ഉപയോഗിച്ചിരുന്ന വടി. അതുപോലെ നമ്മള് അമ്മാടപ്പെട്ടി എന്നൊക്കെ പറയില്ലേ, ഒരു പഴയ പെട്ടി കണ്ടപ്പോ അത് എടുത്ത് വെച്ചു. ഒരു ഒന്നൂറ് സമ്പന്നരായിട്ടുള്ള അത് പിച്ചിളൊക്കെ ഇട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതെന്താ സംഭവം? അത് പണ്ട് ഭിക്ഷാടനത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു തരം കായടത് സന്യാസിമാര് ഉപയോഗിച്ചത്. അത് പാറ മറിച്ചിട്ടാണ് ഇത് പാത്രമാക്കുക. അവര് ഇത് പാത്രമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് സന്യാസിമാര്. അത് ഒരു തന കമണ്ടല്ലുക്കായ. ആ കമണ്ടല്ലുക്കായ ഇല്ലല്ലേ, ഇത് വേറെ ഒരാള് തന്നതാ എനിക്ക്. ഇത് രണ്ട് പീസാക്കിട്ട് പാത്രമായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ എന്താ പറയാ, പണ്ട് റേഷൻ കടയിലൊക്കെ ഇതുകൊണ്ടാണ് മുന്നേ കളന്ന് കൊടുത്തിരുന്നത് അല്ലേ. ഇവിടെ ഒരു ഉറി, ഭസ്മക്കൊട്ട, അത് നേരത്തെ മാതിരി തന്നെ അല്ലേ. ഇതെങ്ങനെ ഇന്ന് എടുക്ക, അതിന്റെ ചെറുത് ടൈപ്പ്റൈറ്റർ ഉണ്ട്. പണ്ട് കാലത്തെ ഇങ്ങനെയാണ് നമ്മള് വിളിച്ചിരുന്നത്. നമ്പറുകൾ വിളിക്കുക, ഓട്ടീസോട് കുപ്പിണ്ട്. കള്ള ചെത്താൻ ഉപയോഗിച്ചിരുന്ന, അരയില് കെട്ടാൻ ഉപയോഗിച്ചിരുന്ന ചെറ്റ് കത്തി വെക്കാം. കത്തിന്റെ ഉള്ളിൽ വെക്കില്ല, എന്നിട്ട് അരയില് കെട്ടിട്ട് അരയില് കെട്ടാം. അതിന്റെ ഒപ്പം കള്ള കുമ്പുണ്ടാവും. ആ ചരക്കാണ് അത്. ചരക്ക് എത്ര മൂന്ന് തരം ചരക്കുകളാണ്. അതെ, ഇതും ചരക്കാണ്. അതും ചരക്കാണ്. ശരി, ഇത് ഇത് അത്രയും വർഷം ഇരിക്കും ചെയ്യല്ലേ. കള്ളും കൂടെ ചെരക്കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത് അല്ലേ. നല്ല മെല്ലാണ് ഉപ്പുപാത്രം മരം കൊണ്ട് ഉണ്ടാക്കിയത്. തൊട്ടപ്പുറത്ത് ആവണപ്പലക, അമ്പലങ്ങളിലെ പൂജാര് ഉപയോഗിക്കുന്നത്. അതല്ലേ, ആവണപ്പലക. തൊട്ടപ്പുറത്ത് ഇത് മെതിയടി, മെതിയടി, അതായത് പണ്ടത്തെ ചെരുപ്പ്. മരം കൊണ്ട് അയ്യോ ചെരുപ്പ്, ഇതൊക്കെ എത്ര ആള് ഉപയോഗിച്ചിരുന്ന അടിയിലൊക്കെ തേമാനൊക്കെ ഉണ്ട്. രണ്ട് സെറ്റ് മെതിയടി ഉണ്ട്. ചുട്ട മുളകും പുളിയും ഉപ്പ് ഇട്ടിട്ട് അരച്ചുകഴിഞ്ഞ ചട്ടക്കാരി കൊണ്ട് അരച്ചുകഴിഞ്ഞ ചമ്മന്തി. അതായത് അന്നത്തെ മിച്ചിയാണിത്, ചമ്മന്തി ഒക്കെ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന അല്ലേ. കോരിക, ഈ കോരിക ഉദ്ദേശിക്കുന്നത് പാത്രങ്ങളായിട്ട് ഉപയോഗിച്ച നിലന്തല്ലി, നിലന്തല്ലി കള വൃത്തിയാക്കാൻ ഉപയോഗിച്ചത്. ഇതെന്തോ ഇത് സേവനാഴി പോൽപ്പെട്ടിന്റെ ഇടിയപ്പം. അതിലടിയിൽ ഹോൾ ഉണ്ടാവും അല്ലേ. അതിലടിയിൽ ഹോൾ ഉണ്ട്. മരം കൊണ്ട് അതിന്റെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ മരത്തിന്റെ 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 അതല്ലേ. പിന്നെ അതാ ഒരു ചെറിയ കാണേണ്ട രൂപം, കാണേണ്ട രൂപം അല്ലേ. ഗൾഫറൊക്കെ വരുമ്പോ ആദ്യം തൂക്കിട്ട് വലിയ പ്രൗഢത്തോട് കൂട്ടിട്ട് വന്നിരുന്ന പിന്നെ കുട്ടികളില് ആദ്യം നടക്കാൻ പഠിക്കുന്നത് ഉപയോഗിച്ചിരുന്ന ഒരു ചക്രം ഇതായിരുന്നു അല്ലേ. ഇതിന്റെ മുകളിൽ കയറി ആദ്യം പിടിച്ചിട്ട് പോവാ തല്ലി വിട. ഇത് വെള്ളം പോരാ ഉദ്ദേശിച്ചത്. അതിനുള്ളിൽ എന്തോ ബോളുകളുണ്ട്, പ്രകൃതിയെ അറിയിച്ചിട്ടാണ് വെള്ളം എടുത്തിരുന്നത്. അപ്പൊ അതിന്റെ തരം മൂന്ന് തരം ബോളുകൾ ഇട്ടുണ്ടായില്ലോ. തത്വശാസ്ത്രത്തിൽ ആദ്യം ചെയ്ത നമ്മൾ കിണറുന്ന് വെള്ളം കോരുക. മൂന്ന് മണിക്ക് നാലു മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക കിണറുന്ന് വെള്ളം കോരുക. അപ്പൊ പ്രകൃതിനെ അറിയിക്കാൻ വേണ്ടിട്ടുള്ളത്. ഒറ്റത്തടിയിൽ തീർത്ത ഒറ്റത്തടിയിൽ തീർത്ത തവി, മരത്തവി, മരത്തവി, ആ മരത്തുണ്ടാക്കിയ മരത്തവിയാണ്. കരിമ്പനടെ ആരോട് കൂടിട്ടില്ലേ ചെറിയ വെള്ളിക്കോല് എന്ന് പറയും.
പട്ടിക്കോല ഗ്ലാസിന് പകരം നമ്മൾ പണ്ട് ഉപയോഗിച്ചായിരുന്നതാണ്, അതല്ലേ? കരിമ്പണ്ട തണ്ടിന് കൊണ്ടുണ്ടാക്കിയതാണ് നമ്മൾക്ക്. പിന്നെ ഒരു തുടം എണ്ണ, ഒരു കുയിലെണ്ണ എന്നൊക്കെ പറയും. പണ്ട് അളവ് പാത്രത്തിനായിട്ട് മുന്നേ നമ്മളൊരു തുടം എണ്ണ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിടിയത്ത് മേടിച്ചിരുന്നത്. എന്റെ പാത്രം ഒരു തുടം എണ്ണ എന്നൊക്കെ പറയും. അത് തന്നെ, അത് വെള്ളിക്കോലാണ്. ഇത് പറയണത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടെന്ന കാസ്റ്റേൺ ആണ് അത് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിനോരോ മെഷർമെന്റുകളുണ്ട്, കുളത്തുണ്ട്, അതിന്റെ മെഷർമെന്റുകൾ ഉണ്ട്. അതിൽ അമ്പലങ്ങളിൽ ഉപയോഗിച്ചായിരുന്നു മാടമ്പി വിളക്ക്. പിന്നെ തട്ട്, രാമായണം, ബൈബിള്, ഖുറാൻ വന്ന് വായിച്ചിരുന്ന രാമായണ തട്ട്, എഴുത്താണി എഴുതി, ഓലയിൽ എഴുതിയ. അതല്ലേ, പണ്ടത്തെ സർക്കാരിന്റെ സീലുണ്ട്. എന്തോ ഒരു അഗ്രിമെന്റ് ആണ്, എന്തോ ഒരു അഗ്രിമെന്റ് ആണ് അല്ലേ. അപ്പൊ ഇതിലിത മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിന്റെ എഴുത്താണി എഴുത്താണിണ്ട്. എന്തുകൊണ്ട് എഴുതിയിരുന്നില്ല? ശരിക്കും ചേട്ടാ എന്താ ചെയ്യണത്? ശരിക്കും ഡ്രൈവറാണ്. ഡ്രൈവറാണ് അല്ലേ? എന്തുകൊണ്ട്? അതായത് ഓട്ടോ? ഓട്ടോ ഓടിക്കാണല്ലേ. അത് ശരി. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന എന്തെല്ലാം സാധനങ്ങളാണ്! ഇതെല്ലാം കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നന്ദി അന്ന. കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തെ പറ്റി എത്ര കവികളാണ് എഴുതിയിട്ടുള്ളത്! അത്തരം പാട്ടുകൾ മനോഹരമായിരിക്കുമല്ലേ? ഭവ്യക്കൊരു പാട്ട് കേൾക്കാനുള്ള ആഗ്രഹമാണെന്ന് മനസ്സിലായി. മനോഹരമായ ഒരു പാട്ട് കേൾക്കാം. ശരി, കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം, അല്ലേ സേറ? അതെ, എക്സൽസിയറും ഒരു കുടുംബമാണ്. അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. ഈ കുടുംബത്തിലേക്ക് കേരളത്തിന്റെ പച്ചപ്പും മനോഹാരിതയും വർണ്ണിച്ചുകൊണ്ട് പാട്ടിന്റെ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ നോബിൾ അങ്കിളും ബിന്ദു റോജാമിസും ആദിൽ ചേട്ടനും ആദ്യം എത്തുന്നു. നമുക്ക് ആ പാട്ടൊന്ന് ആസ്വദിച്ചാലോ? ആഹാ, എത്ര സുന്ദരമായ പാട്ട്! നന്ദി. ഞങ്ങളുടെ കൊച്ചു പരിപാടി നിങ്ങൾ എല്ലാവരും ആസ്വദിച്ചെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക. നമുക്ക് സ്നേഹിക്കാം നമ്മുടെ കൊച്ചു കേരളത്തെ. നമുക്ക് മറക്കാതിരിക്കാം മലയാള ഭാഷയെ, മലയാളത്തിന്റെ നന്മയെ, വാത്സല്യത്തെ. എല്ലാവർക്കും ഞങ്ങളുടെ കേരള പിറവി ദിനാശംസകൾ. നന്ദി.